തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ കടന്നുകയറി ഗ്രാമം നിർമ്മിച്ചതിന് ന്യായീകരണവുമായി ചൈനയുടെ ദാർഷ്ട്യം നിറഞ്ഞ മറുപടി പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സ്വന്തം ഭൂപ്രദേശത്ത് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ ചൈന നൂറ്റിയൊന്ന് വീടുകളടങ്ങിയ ഗ്രാമം നിർമ്മിക്കുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടിനോട് പ്രതികരിച്ച ചൈനയുടെ വിദേശകാര്യ വക്താവ് ഹുവാചുങ് യുങിന്റെ വാക്കുകളാണ് ഇത് സോ കോൾഡ് അരുണാചൽ പ്രദേശിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നാണ് ഹുവാചുങ് യുങിന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ സാങ്യാൻ പ്രവിശ്യയിലെ ചൈനയുടെ നിലപാടും നിർമ്മാണവും വളരെ കൃത്യമാണെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് അവകാശപ്പെടുന്നു സ്വന്തം ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നതിൽ അധിക്ഷേപിക്കപ്പെടാൻ ഒന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇന്ത്യ കണക്കാക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ചൈന ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമായി വിലയിരുത്തുന്ന വാക്കുകളാണിത് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് നാലര കിലോമീറ്റർ മാറി സുബാൻ സിരി ജില്ലയിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലെയും രണ്ടായിരത്തിഇരുപത് നവംബറിലെയും ഉപഗ്രഹ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് നൂറ്റോളം വീടുകൾ ഉൾപ്പെടുന്ന ഗ്രാമം ചൂണ്ടിക്കാട്ടി എൻ ഡി ടി വി ഉന്നത മന്ത്രാലയങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രദേശം സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നായിരുന്നു സർക്കാർ മറുപടി പറഞ്ഞത് എന്നാൽ ഗ്രാമനിർമ്മാണത്തെക്കുറിച്ച് കൃത്യമായി പ്രതികരിക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുമില്ല അതേസമയം ചൈന അത് തങ്ങളുടെ പ്രദേശമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്